നമസ്കാരം ദ ഡെസേർട്ട് സ്റ്റോറിലേക്ക് സ്വാഗതം ഡിസിസിയിലെ പ്രധാന വാർത്തകളുമായി ഹസ്ന സനൂജ് ഒമാനിൽ വാക്സിനേഷന്റെ ഇടയിലുള്ള ദൈർഘ്യം 10 ആഴ്ചയിൽ നിന്ന് 6 ആഴ്ചയായി ചുരുക്കാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചു ഇന്നു മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച് 6 ആഴ്ച കഴിഞ്ഞവരോട് സെക്കൻഡ് ഡോസ് സ്വീകരിക്കാൻ വേണ്ടി തരാസുത് ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ച ശേഷം ഓഗസ്റ്റ് 15 വരെയുള്ള കണക്ക് പ്രകാരം ഒമാനിൽ 2.15 ദശലക്ഷം ആളുകൾക്ക് കോവിഡ് 19 പ്രതിരോധ കുത്തിവയ്പ് നൽകിയതായി ONA അറിയിച്ചു ഒക്ടോബർ 1 ആരംഭിക്കാനിരിക്കുന്ന എക്സ്പോ 2020 ഒമാന്റെ പവേലിയൻ നിർമ്മാണം പൂർത്തിയായി കരാർ ഏറ്റെടുത്ത പ്രധാന കമ്പനി ഒമാൻ സർക്കാരിന് പവേലിയൻ കൈമാറി വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിലെ ഉപദേശകനും എക്സ്പോയിലെ ഒമാൻ സംഘത്തിന്റെ കമ്മീഷണർ ജനറലുമായ മൊഹ്സിം ബിൻ കമീസ് അൽ ബലൂഷി പവേലിയൻ ഏറ്റുവാങ്ങി ഇറാൻ ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഓഗസ്റ്റ് 17 ഉച്ചക്ക് 12 മുതൽ ക്വാറന്റൈൻ ബാധകമാകുമെന്ന് സുപ്രീം കമ്മിറ്റി അറിയിച്ചു അടുത്ത അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളെ റെഗുലർ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ കുവൈത്ത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ തീരുമാനിച്ചു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ തീരുമാനപ്രകാരം 2 ഷിഫ്റ്റുകളിലായിരിക്കും ക്ലാസുകൾ പ്രവർത്തന സമയം 7 എന്നത് 7:30 ആക്കിയും പരിഷ്കരിച്ചു 1.5 വർഷങ്ങൾക്ക് ശേഷം കുവൈറ്റിലെ സർക്കാർ വകുപ്പിലെ സിവിൽ ജീവനക്കാരുടെ എണ്ണം പൂർണ്ണശേഷിയിൽ പുനരാരംഭിച്ചു കഴിയുന്നത്ര ആളുകൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്താനും വേനൽക്കാലം അവസാനത്തോടുകൂടി 70% ആളുകൾ വാക്സിനേഷൻ നേടുമെന്നും അധികൃതർ അഭിപ്രായപ്പെട്ടു യുണൈറ്റഡ് സ്റ്റേറ്റ് ഫൈസർ വാക്സിന്റെ 3-ാമത്തെ ഡോസിന്റെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ഡാറ്റ സബ്മിറ്റ് ചെയ്തു ലോർഡ്സിൽ നടന്ന ഇംഗ്ലണ്ട് ഇന്ത്യ 2-ാം ടെസ്റ്റ് പരമ്പരയിൽ 150 റൺസിന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു ഇതോടെ പരമ്പരയിൽ 1-0 ഇന്ത്യ ലീഡ് ചെയ്തു ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളുമായി TDSനോടൊപ്പം നാളെ കാണാം നന്ദി നമസ്കാരം